Hello, Assalamu alaikum. Welcome to Sanama's Little World. In the Yan, you video share say and to Pogo on a Totta or a sport day can a Pogo another. Seria Malla Madeir Nota, three full of Madeir no Enalum on the share say and on the Tony. Some bomb, I can't see Rangata. And I will go to Pogona, Variyan, okay? Out a thin session, Kana. Bye. നമ്മളെ പാസ്പോർട്ട് എത്തി കഴിഞ്ഞു ട്ടാ ഞാൻ പറഞ്ഞ വീടായത് ഈ വീട്ടിൽ ഒരു ചെറിയൊരു സംരംഭം നടക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കേ കൊടയില്ല ഇറങ്ങിയപ്പോൾ കൊടയില്ലായിരുന്നു ട്ടോ രാവിലെ തന്നെ കുറച്ച് പരിപ്പട ആയാലോ കണി കാണുന്നേ ഇതൊരു സംരംഭമാണ് കേട്ടോ കുടുംബശ്രീയുമായിട്ട് കണക്ട് ചെയ്ത് കുടുംബശ്രീയിലുള്ള മൂന്ന് മെമ്പേഴ്സ് ചേർന്ന് വീട്ടിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ആമീസ് എന്നാണ് ഇവരുടെ യൂണിറ്റിന്റെ പേര് ഇത്തരത്തിലുള്ള ഹോംമെയ്ഡ് യാതൊരു എന്തോന്നാണ് അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മുളക് പൊടി മാവ് എല്ലാം വെച്ചുണ്ടാക്കുന്ന സംഭവമാണ് ഇന്ന് ഇവരുണ്ടാക്കുന്ന കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഞാൻ നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്നിട്ട് ഈ വീടിന്റെ സറൗണ്ടിങ്സും കൂടെ കാണിച്ചു തരാം മഴക്കാലങ്ങളിൽ ഒരു വീടിന്റെ സറൗണ്ടിങ്സ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവരുടെ വീടിന്റെ സറൗണ്ടിങ്സ് അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ പരിപ്പട ഓൺ പ്രോസസ്സിംഗ് മാവ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് കൈകൊണ്ട് തൊട്ടോട്ടെ കണ്ടോ പരിപ്പടയുടെ ഒരുപാട് സ്മാഷ് ആവത്തില്ല ഈ രീതിയിൽ ഒരു ഭയങ്കര ഹൈജീനിക്കിന്റെ ആൾക്കാരാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീട് എത്ര ഹൈജീനിക് ആണെന്നും മറ്റും ഇതിന്റെ സറൗണ്ടിങ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഫസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ തുടക്കം വെച്ചത് പരിപ്പുവടയിലെ പരിപ്പുവടയെ കണ്ടാവോ ഗോളാക്കി ഉരുട്ടി തയ്യാറായി പാവം എണ്ണയിലേക്ക് വിടാനായിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇന്ന് ഉള്ളത് മുളക് ബജിയുണ്ട് ഉഴുന്നുവടയുണ്ട് മോദകമുണ്ട് ഉള്ളിവടയുണ്ട് ഉള്ളിബജി ഇത് എല്ലാം കൂടി ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യാം ഒരു വട എടുത്തിട്ടുണ്ടേ ഒന്ന് കഴിച്ചു നോക്കട്ടെ കൊള്ളാം എരിവുണ്ട് കറക്റ്റ് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടല്ലേ അതുകൊണ്ട് ഞാൻ ചൂടുള്ള ഒരെണ്ണം എടുത്തത് സമയം ഇപ്പോൾ രാവിലെ 8:30 ഇനി ഇവർക്ക് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കണ്ടേ അതിൻ്റെ ഓരോ സെക്ഷൻസ് ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വന്ന് വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ സൂപ്പർ കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഇത് സംഭവം നമ്മുടെ നാട്ടിൽ മോദകം എന്നറിയപ്പെടുന്ന മിക്ക നാടുകളിലും സുഖീൻ എന്നറിയപ്പെടുന്നതിൻ്റെ കൂട്ട് റെഡിയാക്കുകയാണ് കേട്ടോ പയറും പഞ്ചസാര തേങ്ങ ഏലക്ക എല്ലാം കൂടി ഇട്ട കൂട്ടിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങും കാണാം കുക്ക് ചെയ്യുന്ന ആ ടൈമിൽ ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത സെക്ഷനാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് നടക്കും ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ഇത് നമ്മുടെ അടുത്ത റിലേറ്റീവിന്റെ വീടുമാണ് നമ്മളെ നൈബറുമാണ് കണ്ടോ ഗ്രോ ബാഗിൽ ചെയ്തിരിക്കുന്നത് ഇവരുടെ യൂണിറ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതായത് ഇവരെല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് അരിമാവ് മുളക് പൊടി ചീനിമാവ് അങ്ങനെ നമ്മളൊരു വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ അവരെല്ലാ ബിരിയാണി ആയാലും പൊറോട്ട ആയാലും ചിക്കൻ്റെ ഏത് ഐറ്റംസും ബീഫിൻ്റെ ഏത് ഐറ്റംസും അങ്ങനെ ഹോംലി ആയിട്ട് നമുക്ക് കിട്ടാൻ സൗകര്യമുള്ള ഒരു സംഭവമാണ് ഈ യൂണിറ്റ് ആമീസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം മഴ പെയ്യുന്നു മഴ കൊണ്ട് രക്ഷയുമില്ല ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഓക്കെ ഇനിയും നമുക്ക് കുറച്ച് സെക്ഷനിലേക്ക് കിടക്കാനുണ്ട് അതുകൊണ്ട് വീഡിയോ ലെങ്തി ആയി പോകും
അപ്പൊ സേ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ, എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു കേട്ടോ. ഞാൻ വീട്ടിലൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത്. നമ്മുടെ സുഖിയനും പാവം തിളച്ച എണ്ണയിൽ വീഴാനായി അവസരവും കാത്തിരിക്കുകയാണ്. കണ്ടോ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂട്ട് മാവ്, നമ്മുടെ മോദകവും എണ്ണയിൽ വീണു കഴിഞ്ഞു, പ്രോസസ്സിങ്ങിലാണ്. കണ്ടോ വളരെ കെയറോടുകൂടിയാണ് കേട്ടോ അവർ കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ വീട്ടിൽ നമ്മൾ എത്ര വീട്ടിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സെക്ഷൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഈ എണ്ണയിലുണ്ടല്ലോ അതിൻ്റെ മാവിൻ്റെയൊക്കെ ബ്ലാക്ക് സ്പോട്സ് പോലെ അതിൻ്റെ അത് കിടക്കത്തില്ലേ, അതുപോലും കോരി മാറ്റിയതിന് ശേഷമാണ് ഇവർ അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കണ്ട സംഭവം കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നുവടയുടെ സെക്ഷനിലേക്ക് വന്നു. അതൊന്ന് കാണിക്കാൻ ജസ്റ്റ് ഇടുന്നത് എന്താ വളരെ ഈസി ആയിട്ടാണ് കാര്യം. അപ്പോൾ കുറച്ച് വെള്ളം നനയ്ക്കുക, ഒന്ന് ചുറ്റുക, ഒന്നിടുക. ഓക്കെ, മോദകം കണ്ടോ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനി നമ്മൾക്ക് പോകേണ്ടത് വേറൊരു കുറേ സംഭവത്തിലേക്കാണ്. കുരുമുളകിൻ്റെ കണ്ടോ വള്ളികളാണ്. നിങ്ങൾക്കെല്ലാം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് ഒരു പൂ ചോദിച്ച് ഞാൻ വന്നതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയതോ ഒരു പൂക്കാലം. നോക്കിക്കേ, ക്യാബേജ്. ഓ എന്ത് സന്തോഷമാണല്ലേ ഇങ്ങനെ വീട്ടിലൊക്കെ പിടിക്കുന്നത്. പക്ഷേ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്ത് കഷ്ടമാണ്. നോക്കിക്കേ ക്യാബേജിൻ്റെ കുറേ ഉണ്ട് കേട്ടാ. ക്യാബേജ് എല്ലാത്തിനും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാത്തിനും ക്യാബേജ് ആയിക്കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം അല്ലേ നമ്മളൊക്കെ വീട്ടമ്മയായിട്ടൊക്കെ വീട്ടിലിരിക്കുന്നു. സംഭവം സൂപ്പർ കേട്ടാ. ഇത് ഉഴുന്നുവടയുടേത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കുക, കറക്റ്റ് വരുക. ഒരു മിക്സിയിൽ തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ, എല്ലാം മിക്സിയിൽ തന്നെയാണ്. ഒരു 1200 വോൾട്ടിൻ്റെ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് മിക്സിയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ കരുതി ഗ്രൈൻഡറിലായിരിക്കും എന്നാണ് കരുതിയത്, പക്ഷെ മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കൈ ഒന്ന് കഴുകട്ടെ, എടുത്ത് ഇങ്ങനെ കാണിക്കാം. സെറ്റ് കണ്ടോ, അങ്ങനെ ഒരു സെറ്റ് ഉഴുന്നുവടയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇപ്പോഴും പ്രോസസ്സിങ്ങിലാണ് കേട്ടോ അവിടെ. ഇനി നമുക്ക് ഉള്ളി ബജിയും മുളക് ബജിയും കൂടി കാണാം.
ഇത് രസമുണ്ടല്ലേ. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാവണം. ഉള്ളി ബാജിയുടെ കൂട്ട് ഓൺ പ്രോസസ്സിംഗ്. കടലമാവ്, അരിമാവ്, മൈദമാവ് ഇതൊക്കെ ഓരോ പ്രൊപ്പോർഷനിലാണ് ചേർക്കുന്നത്. പിന്നെ സാധാരണ മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യും. കണ്ടോ, ബേക്കിംഗ് പൗഡറിങ് എടുത്തുണ്ട്. ഉള്ളി ബാജി നല്ല സൂപ്പർ സംഭവം കേട്ടോ. ആ പറഞ്ഞ ഉള്ളി വട, ഉള്ളി ബാജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോ തന്നെ കഴിക്കാൻ തോന്നില്ലേ, നല്ല രസമല്ലേ കാണാൻ. തന്നെ എന്ത് രസമുണ്ട് എണ്ണയിൽ കിടക്കുന്ന ഇങ്ങനെ കാണാൻ. ഒരെണ്ണം ഇങ്ങനെ എടുത്തിങ്ങനെ മുകളിലോട്ട് വേണം. കണ്ടോ, ഓക്കേ. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവർ പാർസലാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒന്നൊരു വീട്ടിലേക്കാണ്. 35 പരിപ്പ് വട, 30 ഉഴുന്ന് വട, നമ്മുടെ സുഖിയൻ അതും 35. കണ്ടോ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒന്നും ഓയില് നമ്മൾ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓയിലില്ല കേട്ടോ, ഓയിൽ പിടിച്ചിട്ടില്ല. അപ്പം മാവിൻ്റെ കൂട്ടും അതൊക്കെ അത്രയും കറക്റ്റായിട്ടാണ്, നമുക്ക് അതിൽ ഓയില് ഫീൽ ചെയ്യാത്തത്. ഓക്കെ, ഇനി നമുക്ക് മുളക് ഭാജിയും ഉള്ളി ഭാജിയും കൂടി കാണാം. അപ്പോൾ ഉള്ളി ഭാജിയും റെഡി ആയിട്ടുണ്ട്. ഇതിവരിങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. 30-35 അതിൻ്റെ കൊടുക്കാനുള്ള കണക്ക്. കണ്ടാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക സംഭവം. നല്ല ചൂടുണ്ട് കേട്ടോ, മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഒരുവിധം ഇതിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉള്ളിവട, മുളക് ഭജി, ഉഴുന്ന് വട, പരിപ്പ് വട, സുഖിയൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒന്നുകൂടി കാണിച്ച് തന്നതിന് ശേഷം ഞാൻ പോകാം. നമ്മളെ വീടിൻ്റെ അകം കിടക്കുന്ന അതേപോലെയാ, നോക്കിക്കേ. ഇങ്ങനെ വേണം നമ്മുടെ പരിസരത്തെ നമ്മൾ സൂക്ഷിക്കുക. ഉണ്ടോ ഒരു വേസ്റ്റോ ഒന്നുമില്ല. അങ്ങേയറ്റത്ത് കുറച്ച് മരത്തിടി നട്ടത്, ഒരുവിധം വൃക്ഷങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. തേക്ക് സംഭവങ്ങള്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട്. എൻ്റെ സറൗണ്ടിങ്സ് കണ്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ സൂക്ഷിക്കുക, പറയുന്ന ഞാനും സൂക്ഷിക്കുക. ഓക്കെ, മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് വീടും പരിസരവും സൂക്ഷിക്കുക. ഒന്നിലും വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. മഴക്കാല രോഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഓക്കെ, വീഡിയോ ലെങ്തി ആയി പോവും. അപ്പം തൽക്കാലം നമുക്ക് നിർത്താം. ഇത് കണ്ടോ, ഭയങ്കരമായ ഒരു സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന സംഭവം. പക്ഷെ ഇതിൻ്റെ അകത്തേക്കുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അന്തേവാസികളൊന്നും എത്തിയിട്ടില്ല. കോഴിക്കൂടാ കേട്ടോ, കോഴിക്കൂടിനുള്ള ഒരു സജ്ജീകരണമാണ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്തിരിക്കുന്ന സംഭവം. വേസ്റ്റ് എല്ലാം താഴെ പോകുന്ന രീതിയിൽ നോക്കിക്കേ. ഇനി
ഇവിടുത്തെ അന്തേവാസികൾ വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ ഒന്നുകൂടി ഈ കൂടിനെ ഷെയർ ചെയ്യാം. വളരെ രസമുണ്ട് കേട്ടാ. താഴെയുണ്ട് കേട്ടോ ഡോറ്, ഉണ്ടോ താഴെ ഇങ്ങനെ കയറി നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം കിടില്ലോ അല്ലേ. ഇതെല്ലാം കൂടെ കാണുമ്പോൾ വീഡിയോ ലെങ്തി ആവുമോ എന്നറിയില്ല. ഓക്കെ ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതും നല്ല രസമാട്ടോ. അവരുടെ വീട്ടിലെ ഒരു കോർണർ, രണ്ട് കോർണറിലും ഉണ്ട് ഇതുപോലെ ആ ഒരു ചെടി സെറ്റ് ചെയ്തിട്ട്, ചുറ്റും ചെടി സെറ്റ് ചെയ്തിട്ട്. തൽക്കാലം എൻ്റെ വീഡിയോ ലെങ്തി ആയി പോകുമെന്ന് അറിയത്തില്ല. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എല്ലാം കൂടി മാക്സിമം ഷോർട്ടാക്കിയിട്ട് എല്ലാം കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിടാൻ ഞാൻ ശ്രമിക്കാം. തൽക്കാലം നമുക്ക് ബൈ പറയാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ.